Hello dear students and viewers, transient currents in the chapter le decay of charge in an LCR circuit on the topic aanu innathe video il nammal discuss cheynathu. Kazhinja video il growth of charge in an LCR circuit nammal kandathaanu. Avadeyum kanda karyangale oru cell oru capacitor oru resistor oru inductor umayittu connect cheyidirunnu. Avade switch off position il aayirunnu. പെട്ടെന്ന് ഓൺ ആക്കുന്ന സമയത്ത് ഇവിടെ ഗ്രോത്ത് ഓഫ് ചാർജ് ഉണ്ടാകുന്നതായിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് സ്വിച്ച് ഇനീഷ്യലി ഓൺ പൊസിഷനിലായിരിക്കും. പെട്ടെന്ന് ഓഫ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ഡികെ ഓഫ് ചാർജ് ഉണ്ടാകുന്നു. ആ ഡികെ ഓഫ് ചാർജ് ഉണ്ടാകുമ്പോൾ ആ ചാർജിൻ്റെ ഡികെയുടെ റേറ്റും അത് എത്രമാത്രം വേഗത്തിലാണ് ഡികെ ആകുന്നത് എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. നമുക്ക് ആദ്യം ആ സർക്യൂട്ട് ഒന്ന് വരയ്ക്കാം. ഇവിടെ ഒരു സെല്ല്, സെല്ലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റർ, കപ്പാസിറ്റർ, ഇൻഡക്ടർ, കൂടാതെ ഒരു കീ. അത് ഓഫ് ഓൺ പൊസിഷനിലാണ്. കീ ഉണ്ട്, സെല്ലുണ്ട്, റെസിസ്റ്റർ, കപ്പാസിറ്റർ ആൻഡ് ഇൻഡക്ടർ. കീ ഇനീഷ്യലി ഓൺ പൊസിഷനിലാണ്, അതായത് ചാർജ് ഫുള്ളായിട്ട് കപ്പാസിറ്റർ ഫുള്ളായിട്ട് ചാർജ് കയറിയിരിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മൾ കീ ഓഫ് പൊസിഷനിലേക്ക് മാറുമ്പോൾ, നമ്മൾ കീ ഓഫ് ചെയ്യുമ്പോൾ സെല്ലിൻ്റെ വോൾട്ടേജ് നമുക്ക് അവിടെ ആപ്ലിക്കബിൾ ആവില്ല, ഈ സർക്യൂട്ടിൽ ആപ്ലിക്കബിൾ ആവില്ല. അപ്പോൾ സെല്ലിൻ്റെ ഇ എം എഫ് റെഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ അപ്ലൈഡ് ഇ എം എഫ് സീറോ ആയി മാറുന്നതായിട്ട് കാണാം. അപ്ലൈഡ് ഇ എം എഫ് സീറോ ആകും. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് കിർച്ചോഫ് ലോ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കിർച്ചോഫ് റൂൾ അനുസരിച്ച് അപ്ലൈഡ് ഇ എം എഫ്, ഇവിടുത്തെ അപ്ലൈഡ് ഇ എം എഫ് ഇ ഈസ് ഈക്വൽ ടു സീറോ ആണ്, കാരണം കീ ഓഫ് പൊസിഷനിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അപ്ലൈഡ് ഇ എം എഫ് ഇ എം എഫ് ഈസ് ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ, അതായത് ഐ ആർ, പ്ലസ് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ, അതായത് ക്യൂ ബൈ സി, പ്ലസ് വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ, അതായത് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. ഇനി നമ്മൾ നേരത്തെ മുൻ ഭാഗത്ത് കണ്ടതുപോലെ ചില സബ്സ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഐ ഈസ് ഈക്വൽ ടു ഡി ക്യൂ ബൈ ഡി ടി എന്നും അതുപോലെ തന്നെ ഡി ഐ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ എന്നും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനുകളും ചെയ്ത് കഴിയുമ്പോൾ ഈ ഇക്വേഷനിന് നമുക്ക് എന്ത് മാറ്റം വരുമെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനുകളും ചെയ്ത് കഴിയുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെയായി മാറും. എൽ ഇൻറ്റു ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ആർ ഇൻറ്റു ഡി ക്യൂ ബൈ ഡി ടി പ്ലസ് ക്യൂ ബൈ സി ഇസ് ഈക്വൽ ടു സീറോ. ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ ഇങ്ങനെ എഴുതാം, ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ആർ ബൈ എൽ ഡി ക്യൂ ബൈ ഡി ടി പ്ലസ് ക്യൂ ബൈ എൽ സി ഇസ് ഈക്വൽ ടു സീറോ. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതിനകത്ത് ഇവിടെ ഇ മൈനസ് എന്നുള്ളൊരു ഫോമാണ്, പക്ഷേ ഇവിടെ ആ ഒരു രീതിയിലല്ല, വെറുതെ ക്യൂ ബൈ എൽ സി എന്നുള്ള ഫോമിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് വളരെ ജനറൽ ഒരു ഫോമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻസ് നമുക്കിവിടെ ചെയ്യാം. ആർ ബൈ എല്ലിന് പകരം ടു ബി എന്നും വൺ ബൈ എൽ സിക്ക് പകരം നമ്മൾ കെ സ്ക്വയർ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷനുകൾ ചെയ്ത് കഴിയുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെ മാറും, ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ടു ബി ഡി ക്യൂ ബൈ ഡി ടി പ്ലസ് കെ സ്ക്വയർ ക്യൂ ഈക്വൽ ടു സീറോ എന്നാവും. അപ്പോൾ നേരത്തെ നമ്മുടെ ചെയ്ത രീതി പോലെ തന്നെയാണ് ഇവിടെയും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇക്വേഷൻ ഡി സ്ക്വയർ ക്യൂ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ടു ബി ഡി ക്യൂ ബൈ ഡി ടി പ്ലസ് കെ സ്ക്വയർ ക്യൂ ഈസ് ഈക്വൽ ടു സീറോ എന്ന ഫോമിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം, ക്യു ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബി പ്ലസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഇൻറ്റു ടി പ്ലസ് ബി ഇ റേസ് ടു മൈനസ് ബി മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഇൻറ്റു ടി എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ എയും ബിയും രണ്ട് കോൺസ്റ്റൻസ് ആണ്, ആർബിട്രറി കോൺസ്റ്റൻസ് ആണ്. നമുക്കിവിടെ എയും ബിയും കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇവിടെ കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന പ്രധാനമായിട്ടും ഇനീഷ്യൽ കണ്ടീഷനാണ്. നമ്മൾ ടൈം സീറോ ആയിരിക്കുമ്പോൾ, അതായത് നമ്മൾ കീ ഓഫ് ആക്കുന്ന ആ മൊമെൻറ്റിൽ
കപ്പാസിറ്ററിൻ്റെ ചാർജ് ഫുൾ ചാർജാണ്, അതായത് ക്യു സീറോ ചാർജാണ്. ആ ഒരു കണ്ടീഷൻ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ടൈം ടി ഈസ് ഈക്വൽ ടു സീറോയിൽ കപ്പാസിറ്ററിൻ്റെ ചാർജ് മാക്സിമം ചാർജായ ക്യു സീറോ ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെയാവും നോക്കാം. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ക്യു ഈസ് ഈക്വൽ ടു എ ഇ റേസ് ടു മൈനസ് ബി പ്ലസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഇൻ ടു ടി പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബി മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഇൻ ടു ടി. ടിക്ക് പകരം നമ്മളിവിടെ സീറോ കൊടുക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ വണ്ണായി മാറും. അപ്പോൾ ഇത് ഇ റേസ് ടു സീറോ എന്നുള്ളത് വണ്ണാവും, അതുപോലെ ഇവിടെയും ഇ റേസ് ടു സീറോ എന്നുള്ളത് വണ്ണാവും. ക്യൂവിന് പകരം നമുക്ക് ക്യൂ സീറോ എന്ന് കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ വരുന്നത് ക്യൂ സീറോ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കിട്ടും. ഇത് നമുക്കൊരു കണ്ടീഷനായിട്ട് ഒരു ഇക്വേഷനായിട്ട് നമുക്ക് എഴുതി വെക്കാം. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ക്യൂ സീറോ എന്ന് കിട്ടും. രണ്ടാമതായിട്ട് നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ ഇതാണ്, അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു സീറോ ഡി ക്യൂ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു സീറോ. അതായത് കറണ്ട് സീറോ ആയിരിക്കും. നമ്മൾ ഓഫാക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് കറണ്ട് റെഡ്യൂസ് ചെയ്ത് സീറോ ആകുകയാണ്. അപ്പോൾ ആ കണ്ടീഷൻ സീറോ ആണ് എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഇതിൻ്റെ ഡെറിവേറ്റീവ് ഡി ക്യൂ ബൈ ഡി ടിയുടെ വാല്യൂ സീറോ ആയി ഇക്വേറ്റ് ചെയ്യുകയാണ്. ഇവിടെ ഡി ക്യൂ ബൈ ഡി ടി ഇങ്ങനെ എഴുതാൻ പറ്റും, ക്യൂ ഇതാണ്, ക്യൂ ഇസ് ഈക്വൾ ടു എ ഇ റേസ് ടു മൈനസ് ബി പ്ലസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഇൻ ടു ടി. ഇതാണ് നമ്മുടെ ക്യൂ. ഇതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ എ ഇൻറ്റു എ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് അതുപോലെ എഴുതാം. പിന്നെ എക്സ്പൊണൻഷ്യൽ അതുപോലെ തന്നെ എഴുതാൻ പറ്റും, ഡിഫറൻഷ്യൽ എടുത്താൽ എക്സ്പൊണൻഷ്യൽ അതുപോലെ എഴുതാം. പിന്നെ ഈ ടൈമിൻ്റെ കോയിഫിഷ്യൻ്റ് കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ബി ഇ റേസ് ടു മൈനസ് ബി മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഇൻ ടു ടി, പിന്നെ മൾട്ടിപ്ലൈഡ് വിത്ത് ഈ കോയിഫിഷ്യൻ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ഡി ക്യൂ ബൈ ഡി ടി. ഈ ഡി ക്യൂ ബൈ ഡി ടിയിലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സീറോ ആയിട്ട് ഇക്വേറ്റ് ചെയ്യണം. അറ്റ് ടൈം ടി ഈസ് ഈക്വൽ ടു സീറോ, ടൈം ടി ഈസ് ഈക്വൽ ടു സീറോ ആകുമ്പോൾ ഇത് വണ്ണായി മാറും, ഇത് വണ്ണായി മാറും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ സീറോ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് ബി പ്ലസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു മൈനസ് ബി മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്ന് വരാം. ഇവിടെ നമ്മൾ എ പ്ലസ് ബി ഒരുമിച്ച് എഴുതുകയാണ്, മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി പ്ലസ് എ മൈനസ് ബി ഇൻറ്റു റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്ന് എഴുതുക. ഇവിടെ എ പ്ലസ് ബിയുടെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്, എ പ്ലസ് ബി ഇസ് ക്യൂ സീറോ. ഇതിവിടെ ക്യൂ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ മൈനസ് ബിയുടെ വാല്യൂ കിട്ടും, എ മൈനസ് ബി ഇസ് ഈക്വൽ ടു ബി ക്യൂ സീറോ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടുന്നതായിട്ട് കാണാം. ഇത് വെച്ച് നമുക്ക് എയും ബിയും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. എയുടെ വാല്യൂ വരുന്നത് ടു എ ഇസ് ഈക്വൽ ടു ക്യൂ സീറോ ഇൻറ്റു വൺ പ്ലസ് ബി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്നും, ബിയുടെ വാല്യൂ വരുന്നത് ക്യൂ സീറോ ബൈ ടു ഇൻറ്റു വൺ മൈനസ് ബി റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്നും വരും. ഈ രണ്ട് വാല്യൂസും നമ്മുടെ ക്യൂവിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കിട്ടും, ഇതാണ് എ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബി പ്ലസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഇൻറ്റു ടി പ്ലസ് ബി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ബി മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഇൻറ്റു ടി എന്ന് കിട്ടും. ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതുപോലെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ, ഇവിടെ ടൈമിനനുസരിച്ച് ക്യൂ വേരി ചെയ്യുന്നതായിട്ട് കാണാം. പക്ഷേ ടൈം മാത്രമല്ല, ഈ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂവും കൂടെ അതിനെ ഡിസൈഡ് ചെയ്യുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഈ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ. അപ്പോൾ ഈ ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എങ്ങനെ വരുന്നു എന്നുള്ളതിനനുസരിച്ച് പ്രധാനമായിട്ടും മൂന്ന് കേസുകളായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കേസായിട്ട് നമ്മൾ കാണുന്നത് ബി സ്ക്വയർ ഗ്രേറ്റർ ദാൻ കെ സ്ക്വയർ ആണെങ്കിൽ ഈ സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഒരു റിയൽ പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അവിടെ കപ്പാസിറ്റർ ഡീകെ ചെയ്യുന്നത് ഒരു എക്സ്പൊണൻഷ്യൽ ഡീകെ ആയിരിക്കും. അത് സീറോയിലേക്ക് അസിംപ്റ്റോട്ടിക്കലി ഡിക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിസ്ചാർജ് ഉണ്ടാകുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓവർ ഡാംഡ് അല്ലെങ്കിൽ നോൺ ഓസിലേറ്ററി അല്ലെങ്കിൽ ഡെഡ് ബീറ്റ് എന്നൊക്കെയാണ് ഇതിനെ നമ്മൾ വിളിക്കുക. ഒരു എക്സാമ്പിൾ എടുത്ത് നമുക്ക് ഇതൊന്ന് വരച്ച് നോക്കാം. ഓവർ ഡാംഡ് കേസിന് ഒരു എക്സാമ്പിളായിട്ട് നമ്മളിവിടെ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യാം. റെസിസ്റ്റൻസ് 5 ohm, ഇൻഡക്റ്റൻസ് 0.5 ohm, കപ്പാസിറ്റൻസ് 0.125 farad ഒരു സർക്യൂട്ടാണ്. ഇവിടെ പല വാല്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെയാണ്. എയുടെ വാല്യൂം ബിയുടെ വാല്യൂ ഒക്കെ കാണുന്നുണ്ട്. പക്ഷേ എയുടെ വാല്യൂം ബിയുടെ വാല്യൂം സൈനിൻ്റെ വാല്യൂ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് സൈൻ മാറിയിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ കിട്ടുന്ന ഈ എ വാല്യൂസും ബി വാല്യൂസും ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കാണുന്നത് ഇങ്ങനെ ഒരു ഗ്രാഫായിരിക്കും. ഇവിടെ മൂന്ന് ഗ്രാഫുകൾ കാണിച്ചിരിക്കുന്നു. ഈ മൂന്ന് ഗ്രാഫുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം.
അവിടെ വരച്ച മൂന്ന് ഗ്രാഫുകൾ ഇതാണ്. ഇതൊക്കെയാണ് ഒന്നാമതായിട്ട് വരച്ചിരിക്കുന്നത്, ഈ ഒരു ഫംഗ്ഷനാണ്, ഈ ഒരു ഫംഗ്ഷനാണ് ഒന്നാമതായിട്ട് വരച്ചേക്കുന്നത്. രണ്ടാമതായി വരച്ചേക്കുന്നത് ഈ ഒരു സെക്കൻഡ് ടേമാണ്. മൂന്നാമതായി വരച്ചിരിക്കുന്നത് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന ക്യൂ ആണ്. അങ്ങനെ മൂന്ന് ഗ്രാഫുകൾ ആ ഫിഗറിൽ വരച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഈ ഒരു ഫംഗ്ഷൻ, രണ്ടാമതായിട്ട് ഇവിടെ കാണുന്ന ഫംഗ്ഷൻ, മൂന്നാമതായിട്ട് ഇത് രണ്ടിൻ്റെയും കൂടെ സമ്മായിട്ടുള്ള ക്യൂ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ഈ മൂന്ന് ഫംഗ്ഷൻസാണ് ഇവിടെ ഗ്രാഫിൽ വരച്ചിരിക്കുന്നത്. ഈ മൂന്ന് ഫംഗ്ഷൻസ് എങ്ങനെ മാറുന്നു എന്ന് നമുക്ക് നോക്കാം. നീല കളറിൽ കാണുന്നതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റെഡ് കളറിൽ കാണുന്നതാണ്. അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ, ഈ രണ്ട് ഫംഗ്ഷൻസിൻ്റെയും കൂടെ സമ്മായ ക്യൂ ആണ് ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ചാർജ് മാക്സിമത്തിൽ നിന്നും ഡിക്രീസ് ചെയ്ത് മിനിമമായ സീറോയിലേക്ക് സ്ലോലി എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഓവർ ഡാംഡ് എന്നാണ്. ഇവിടെ എൻ്റെ യഥാർത്ഥ ക്യൂവിൻ്റെ ഡിക്രീസാണ് ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്. മറ്റത് രണ്ടും അതിൽ വരുന്ന രണ്ട് സെപ്പറേറ്റ് ടേംസിൻ്റെയും ചേഞ്ച് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ രണ്ടാമത്തെ കേസ് ഡിസ്കസ് ചെയ്യുന്നു. രണ്ടാമത്തെ കേസിൻ്റെ പ്രത്യേകത, ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ അവിടെ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ ആകുമ്പോൾ ഇക്വേഷൻ, ക്യൂവിൻ്റെ ഇക്വേഷൻ ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ സീറോ ഇ റേസ് ടു മൈനസ് ബി ടി ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ ഇ റേസ് ടു ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഇൻറ്റു ടി എന്നുള്ളതെടുത്ത് ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ ആകുമ്പോൾ അത് സീറോ ആയി മാറുകയും അപ്പോൾ ഇ റേസ് ടു സീറോ ആകുകയും ചെയ്യും. അപ്പോൾ ഇത് വൺ ആവും, അതുപോലെ ഇതും വൺ ആവും. പക്ഷേ ഈ രണ്ട് ടേംസും ഈക്വലും ഓപ്പോസിറ്റും ആയതുകൊണ്ട്, പ്ലസ്സും മൈനസും ആയതുകൊണ്ട് അത് രണ്ടും റെഡ്യൂസ് ചെയ്ത് സീറോ ആകും. പിന്നെ വരുന്നത് ക്യൂ സീറോ ബൈ ടു ഇ റേസ് ടു മൈനസ് ബി ടിയും പ്ലസ് വൺ പ്ലസ് വൺ ആയിരിക്കും. ഈ രണ്ട് വണ്ണും കൂടെ ചേരുമ്പോൾ ടു ആകും. അപ്പോൾ നമുക്കിവിടെ ടു ടു ക്യാൻസലായിട്ട് ക്യൂ സീറോ ഇ റേസ് ടു മൈനസ് ബി ടി ആയിട്ട് റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാം. അങ്ങനെ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ എന്നുള്ള കണ്ടീഷനിൽ ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ സീറോ ഇ റേസ് ടു മൈനസ് ബി ടി ആണ്. അങ്ങനെ ഒരു കേസ് നമുക്ക് എടുത്ത് അതിൻ്റെ ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. ഇവിടെ കെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി സ്ക്വയർ എന്നുള്ള കണ്ടീഷൻ കിട്ടാനായിട്ട് ഒരു എൽ സി ആർ സർക്യൂട്ട് കാണിച്ചിരിക്കുന്നു. ഇവിടെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 4 ohm ആണ്. ഇൻഡക്റ്റൻസ് 0.5, കപ്പാസിറ്റൻസ് 0.125. ഇങ്ങനെ ഒരു സർക്യൂട്ടിൽ നമുക്ക് കിട്ടുന്നത് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു കെ സ്ക്വയർ എന്നുള്ള കണ്ടീഷൻ കിട്ടും. അവിടെ വരുന്ന എയുടെയും ബിയുടെയും വാല്യൂസ് ഒക്കെ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നു. അതുപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് ആ ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ സീറോ ഇ റേസ് ടു മൈനസ് ബി ടി ഒന്ന് പ്ലോട്ട് ചെയ്താൽ മതി. ഇവിടെ ബിയുടെ വാല്യൂ 4 ആണ്. ആ ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്താൽ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഗ്രാഫിൽ ഇതാണ് ക്യൂ ഇസ് ഈക്വൽ ടു ക്യൂ സീറോ ഇ റേസ് ടു മൈനസ് ബി ടി എന്നുള്ള ഗ്രാഫ്. ഇതിൻ്റെ പ്രത്യേകത, ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് നേരത്തെ കണ്ട ഓവർ ഡാംഡുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് ഇവിടെ വരച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ കണ്ട ബി സ്ക്വയർ ഗ്രേറ്റർ ദാൻ കെ സ്ക്വയർ എന്നുള്ള കണ്ടീഷനിൽ കിട്ടിയ ഗ്രാഫാണ്, ഓവർ ഡാംഡ് കേസിലെ ഗ്രാഫാണ്. ഈ ഗ്രാഫും ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാണാവുന്നത്, ഇത് രണ്ടാമത്തെ കേസിൽ വളരെ പെട്ടെന്ന് തന്നെ റെഡ്യൂസ് ചെയ്ത് സീറോ ആകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്രിട്ടിക്കലി ഡാംഡ് എന്നാണ് ഈ ഒരു ഗ്രാഫിനെ വിളിക്കുന്നത്. ഇത് ഓവർ ഡാംഡും ഇത് ക്രിട്ടിക്കലി ഡാംഡുമാണ്. ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് ഇത് രണ്ടും ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇനി നമുക്ക് മൂന്നാമത്തെ കേസിലേക്ക് പോകാം. മൂന്നാമത്തെ കേസിൽ നമ്മൾ ഉള്ള കണ്ടീഷൻ ഇതാണ്, ബി സ്ക്വയർ ലെസ് ദാൻ കെ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ഈ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഒരു ഇമാജിനറി ക്വാണ്ടിറ്റി ആയിട്ട് വരും. അതുകൊണ്ട് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയറിനെ നമുക്ക് ഐ ഒമേഗ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. വേർ ഐ ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് വൺ ആൻഡ് ഒമേഗ ഈസ് റിവേഴ്സ്, അതായത് കെ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ റൂട്ട് ഓഫ്, അതിനെയാണ് നമ്മൾ ഒമേഗ എന്ന് വിളിക്കുക. അപ്പോൾ ഇതിവിടെ നമ്മുടെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, ഈ ഇക്വേഷനകത്ത് നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ കിട്ടും, ക്യൂ സീറോ ബൈ ടു ഇ റേസ് ടു മൈനസ് ബി ടി ഇൻറ്റു വൺ പ്ലസ് ബി ബൈ സ്ക്വയർ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയറിന് പകരം ഐ ഒമേഗ. അതുപോലെ ഇ റേസ് ടു ഐ ഒമേഗ ടി എന്ന് എഴുതാം. ഇവിടെ ഓൾറെഡി മൈനസ് ബി കോമൺ ഫാക്ടറായിട്ട് എടുത്തിരിക്കുന്നതുകൊണ്ട് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ മാത്രമേ ഉള്ളൂ. അതിന് നമുക്ക് ഐ ഒമേഗ ടി എന്ന് കൊടുക്കാം. അതുപോലെ രണ്ടാമത്തെ ടേം ബി ആണ്. ബിയുടെ ടേമിൽ പറയുന്നത് വൺ മൈനസ് ബി ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ആണ്. അവിടെ നമ്മൾ വൺ മൈനസ് ബി ഡിവൈഡ് ബൈ ഐ ഒമേഗ എന്നും ഇ റേസ് ടു മൈനസ് ബി മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയറിൻ്റെ അടുത്ത് ഇ റേസ് ടു മൈനസ് ബി കോമൺ ഫാക്ടറായിട്ട് പുറത്തുള്ളത് കൊണ്ട് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി എന്നും നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. നേരത്തെ കണ്ടതുപോലെ തന്നെ മുൻ ഇവിടെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്, ക്യൂ സീറോ ബൈ ടു ഇ റേസ് ടു മൈനസ് ബി ടി ഇ റേസ് ടു ഐ ഒമേഗ ടിയും ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടിയും ചേർത്ത് എഴുതുമ്പോൾ ഇ റേസ് ടു ഐ ഒമേഗ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി എന്നും
ഇവിടെ ബി ബൈ ഐ ഒമേഗ ഇ റേസ് ടു ഐ ഒമേഗ ടിയും മൈനസ് ബി ബൈ ഐ ഒമേഗ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടിയും ഒരുമിച്ച് എഴുതുമ്പോൾ ബി ബൈ ഐ ഒമേഗ കോമൺ ആയിട്ടും ഇ റേസ് ടു ഐ ഒമേഗ ടി മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി എന്നും എഴുതാനായിട്ട് സാധിക്കും. ഇതിനെ നമ്മൾ ടു കൊണ്ട് ആദ്യത്തെ ഭാഗത്തെ ടു കൊണ്ടും രണ്ടാമത്തെ ഭാഗത്തെ ടു ഐ കൊണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ക്യൂ സീറോ ഇ റേസ് ടു മൈനസ് ബി ടി ഇ റേസ് ടു ഐ ഒമേഗ ടി പ്ലസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ബൈ ടുവിന് പകരം കോസ് ഒമേഗ ടി എന്നും ഇ റേസ് ടു ഐ ഒമേഗ ടി മൈനസ് ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടി ബൈ ടു ഐന് പകരമായിട്ട് സൈൻ ഒമേഗ ടി എന്നും റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ഒമേഗ ഡിനോമിനേറ്റർ ഉള്ളത് കോമൺ ആയിട്ട് പുറത്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെ മാറ്റും, ഒമേഗ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി എന്ന് എഴുതാനായിട്ട് സാധിക്കും. ഇവിടെ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ചെയ്യുന്നത് ഒമേഗയ്ക്ക് പകരം കെ സൈൻ ആൽഫ എന്നും ബിക്ക് പകരം നമ്മൾ കെ കോസ് ആൽഫ എന്നും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം ക്യൂ സീറോ ഇ റേസ് ടു മൈനസ് ബി ടി ബൈ ഒമേഗ, ഒമേഗയ്ക്ക് പകരം കെ സൈൻ ആൽഫ എന്നും ഇൻറ്റു കോസ് ഒമേഗ ടി, ബിക്ക് പകരം കെ കോസ് ആൽഫ ഇൻറ്റു സൈൻ ഒമേഗ ടി എന്ന് എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെ എഴുതുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെ ഫോമിൽ വരും, കെ കോമൺ ഫാക്ടറായിട്ട് പുറത്ത് എഴുതി കഴിഞ്ഞാൽ സൈൻ ആൽഫ കോസ് ഒമേഗ ടി പ്ലസ് കോസ് ആൽഫ സൈൻ ഒമേഗ ടി എന്ന് എഴുതാനായിട്ട് സാധിക്കും. അതായത് സൈൻ ഒമേഗ ടി പ്ലസ് ആൽഫ. അപ്പോൾ ഇക്വേഷൻ കുറച്ച് സിമ്പിൾ ഫോമിലായി, ക്യൂ ഈസ് ഈക്വൽ ടു ക്യൂ സീറോ കെ ഇ റേസ് ടു മൈനസ് ബി ടി ബൈ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് ആൽഫ എന്നുള്ള ഫോമിലേക്ക് നമുക്ക് മാറ്റി എഴുതാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമ്മുടെ ഇക്വേഷനകത്ത് ഒമേഗയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒമേഗയുടെ വാല്യൂ നമ്മൾ നേരത്തെ എഴുതിയിരുന്നതനുസരിച്ച് ഒമേഗ ഈസ് റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ്, വേർ കെ സ്ക്വയർ ഈസ് 1 ബൈ എൽ സി ആൻഡ് ബി സ്ക്വയർ ഈസ് ആർ ബൈ ടു എൽ ദ ഹോൾ സ്ക്വയർ. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെയാവും, ക്യൂ സീറോ ഇൻറ്റു കെയുടെ വാല്യൂ, കെയുടെ വാല്യൂ നമ്മൾ കെ സ്ക്വയർ 1 ബൈ എൽ സി ആണ്, അപ്പോൾ കെയുടെ വാല്യൂ സ്ക്വയർ റൂട്ട് ഓഫ് 1 ബൈ എൽ സി ആണ്, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇ റേസ് ടു മൈനസ് ബി ടി, ബിയുടെ വാല്യൂ നമുക്കറിയാം ആർ ബൈ ടു എൽ ആണ്, അതുകൊണ്ട് തന്നെ ബി ടി ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് ഇ റേസ് ടു മൈനസ് ആർ ബൈ ടു എൽ ടി എന്ന് വരും. അതുപോലെ ഡിവൈഡഡ് ബൈ ഒമേഗ, ഒമേഗ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 ബൈ എൽ സി മൈനസ് ആർ ബൈ ടു എൽ ദ ഹോൾ സ്ക്വയർ. അതുപോലെ സൈൻ ഓഫ് ഒമേഗ, ഒമേഗയ്ക്ക് വരെ റൂട്ട് ഓഫ് 1 ബൈ എൽ സി മൈനസ് ആർ ബൈ എൽ സി ദ ഹോൾ സ്ക്വയർ ടി പ്ലസ് ആൽഫ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്നതായിട്ട് കാണാം. ഇനി നമുക്ക് ഇവിടുത്തെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഒമേഗ 2 പൈ എഫ് ഈസ് നമുക്കറിയാവുന്ന പോലെ 1 ബൈ റൂട്ട് ഓഫ് 1 ബൈ എൽ സി മൈനസ് ആർ ബൈ ടു എൽ ദ ഹോൾ സ്ക്വയർ ആയിരിക്കും. ഇനി ഇവിടെ ആ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫ്രീക്വൻസി റിലേഷൻ ഇങ്ങനെ എഴുതാം, 1 ബൈ ടു പൈ ഇൻറ്റു റൂട്ട് ഓഫ് 1 ബൈ എൽ സി മൈനസ് ആർ ബൈ ടു എൽ ദ ഹോൾ സ്ക്വയർ. ഈ ഒരു റിലേഷൻ്റെ പ്രത്യേകത, വെൻ ആർ ഈസ് ഈക്വൽ ടു സീറോ, നമുക്ക് ആറിൻ്റെ വാല്യൂ സീറോ ആണെന്നുണ്ടെങ്കിൽ ഇത് സാധാരണ എൽ സി ഓസിലേഷൻ്റെ ഫ്രീക്വൻസി ആയി മാറുന്നതായിട്ട് കാണാം. എഫ് ഈസ് ഈക്വൾ ടു 1 ബൈ ടു പൈ ഇൻറ്റു റൂട്ട് ഓഫ് എൽ സി, ഇവിടെ ആറിന് പകരം സീറോ കൊടുത്താൽ സാധാരണ എൽ സി ഓസിലേഷൻ്റെ അതേ ഫ്രീക്വൻസി ആയിട്ട് മാറുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഓസിലേറ്ററി ഡിസ്ചാർജ് ഉണ്ടാകാനുള്ള കണ്ടീഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാവുന്നതുപോലെ കെ സ്ക്വയർ അല്ലെങ്കിൽ ബി സ്ക്വയർ ഈസ് ലെസ് ദാൻ കെ സ്ക്വയർ ആണ്, ബി സ്ക്വയറിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്തിരിക്കുന്നു, കെ സ്ക്വയറിൻ്റെ വാല്യൂ 1 ബൈ എൽ സി. അപ്പോൾ ഇതിൽ നിന്നും ആറിൻ്റെ വാല്യൂ ലെസ് ദാൻ 2 ഇൻറ്റു റൂട്ട് ഓഫ് എൽ സി സ്ക്വയർ റൂട്ട് ഓഫ് എൽ ബൈ സി ആണെങ്കിൽ അത് ഓസിലേറ്ററി ഡിസ്ചാർജ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഓസിലേറ്ററി ഡിസ്ചാർജ് ഇങ്ങനെയാണ് നമ്മൾ കാണുക, ക്യൂവിൻ്റെ വാല്യൂ മാക്സിമത്തിൽ നിന്നും മിനിമത്തിലേക്ക് ഒരു നെഗറ്റീവ് മാക്സിമത്തിലേക്ക് പോയതിന് ശേഷം അത് വീണ്ടും പോസിറ്റീവിൽ വന്ന് വീണ്ടും നെഗറ്റീവിൽ പോയി അവസാനം സീറോയിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഒരു ഓസിലേറ്ററി ഡിസ്ചാർജ് ഉണ്ടാകുമ്പോൾ സംഭവിക്കുക. ഇതിനെ നമ്മൾ വിളിക്കുന്നത് അണ്ടർ ഡാംഡ് എന്നാണ് നമ്മൾ ഈ കേസിനെ നമ്മൾ വിളിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു എൽ സി ആർ സർക്യൂട്ടിൽ ചാർജ് ഡി കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ചാർജ് റെഡ്യൂസ് ചെയ്യുന്നതെന്ന് കണ്ടു. മൂന്ന് വ്യത്യസ്ത രീതികൾ നമ്മൾ കണ്ടു, ഓവർ ഡാംഡ്, ക്രിട്ടിക്കലി ഡാംഡ്, അണ്ടർ ഡാംഡ്. താങ്ക് യു.